ഗവർണർ പദവി ഒഴിഞ്ഞ് കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്തിയ കുമ്മനം രാജശേഖരന് തലസ്ഥാനത്ത് ബി ജെ പി പ്രവർത്തകരുടെ ആവേശകരമായ സ്വീകരണം. നൂറുകണക്കിന് പ്രവർത്തകരാണ് വിമാനത്താവളത്തിൽ കുമ്മനത്തെ സ്വീകരിക്കാനെത്തിയത്. വിനോദ് ചേരുന്നു. വിനോദ്, കുമ്മനം അങ്ങനെ തിരിച്ച് കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്നു, എങ്ങനെയാണ് പ്രവർത്തകരുടെ പ്രതികരണങ്ങൾ, മറ്റു വിവരങ്ങൾ? ഗോപി, ഇപ്പോൾ കുമ്മനം രാജശേഖരൻ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ ദർശനം പൂർത്തിയാക്കി. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം ആ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് വരുന്നുണ്ട്. വിമാനത്താവളത്തിൽ ഊഷ്മളമായ സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത്. 10 മാസമായി മിസോറാം ഗവർണർ പദവിയിൽ തുടരുകയായിരുന്നു കുമ്മനം. അദ്ദേഹം ആ പദവി രാജിവെച്ചാണ് ഇപ്പോൾ തലസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാവുമെന്ന ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിൽ കൂടി അദ്ദേഹം തന്നെയാണ് സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് വേണ്ടിയുള്ള ചുവരെഴുത്തുകൾ വ്യാപകമായി നടക്കുന്നുണ്ട്. ഏതായാലും വന്നപ്പോൾ തന്നെ കുമ്മനം പറയുന്നത് ശബരിമല വിഷയം തിരഞ്ഞെടുപ്പിൽ പ്രചരണ ആയുധമാക്കും എന്ന സൂചന തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത്. കാരണം തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന് അത്തരത്തിൽ ശബരിമല വിഷയം ഉന്നയിക്കാൻ കഴിയില്ല എന്ന് പറയാനുള്ള അവകാശമില്ല. അവിടെ മനുഷ്യത്വ ഹീനമായ പ്രവൃത്തികളാണ് നടന്നത്. അതോടൊപ്പം തന്നെ വിശ്വാസത്തിന്റെ ലംഘനം നടന്നു. അത് പറയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് കുമ്മനം പറയുന്നത്. അങ്ങനെയെങ്കിൽ ശബരിമല വിഷയം സജീവമായി ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനമെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, പി എസ് ശ്രീധരൻപിള്ള പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയത് തിരഞ്ഞെടുപ്പിലേക്ക് താൻ ഇല്ല എന്നാണ്. പക്ഷേ ഇത്തവണ ഇന്ന് മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചത് താൻ മത്സരിക്കുന്ന കാര്യം പാർട്ടി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും, പത്തനംതിട്ടയിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തോടും അദ്ദേഹം പറഞ്ഞത് അത് പാർട്ടി ദേശീയ അധ്യക്ഷനാണ് തീരുമാനിക്കുക. ഇവിടെ നിന്ന് തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട പട്ടിക നൽകിയിട്ടുണ്ട്. അതേസമയം ഇവിടെ ബി ഡി ജെ എസുമായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായിട്ടില്ല. ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ വിവരങ്ങൾ നൽകിയത്.